നമസ്കാരം ഡി സി സി പട്ടിക പുറത്തുവന്നതിന് പിന്നാലെ കോൺഗ്രസിൽ തുടരുന്ന പൊട്ടിത്തെറിയിൽ അനുനയ നീക്കവുമായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇടഞ്ഞു നിൽക്കുന്ന ഉമ്മൻചാണ്ടിയെ നേരിട്ട് കണ്ടാണ് സതീശൻ മഞ്ഞുരുക്കത്തിനുള്ള ശ്രമം ആരംഭിച്ചത് ഉമ്മൻചാണ്ടിയുടെ പുതുപ്പള്ളിയിലെ വീട്ടിലെത്തിയാണ് സതീശൻ സമവായ ചർച്ചകൾക്ക് തുടക്കമിട്ടത് കോൺഗ്രസിൽ ഇതേ സ്ഥിതി തുടർന്നാൽ അത് വലിയ പ്രതിസന്ധിയിലേക്ക് എത്തിക്കുമെന്ന നേതൃത്വത്തിന്റെ ആശങ്കയാണ് സതീഷിനെ നേരിട്ട് കാണാൻ പ്രേരിപ്പിച്ചതെന്നാണ് വിവരങ്ങൾ തിങ്കളാഴ്ച തിരുവനന്തപുരത്ത് വെച്ച് ഉമ്മൻചാണ്ടിയുമായി സതീശൻ കൂടിക്കാഴ്ച നടത്തുമെന്നായിരുന്നു നേരത്തെ പുറത്ത് വിവരം എന്നാൽ അപ്രതീക്ഷിതമായി പെട്ടെന്നുള്ള സന്ദർശനമാണ് സതീഷിന്റെ ഭാഗത്തു നിന്നും കുറച്ച് നേരത്തെ ഉണ്ടായത് ഉമ്മൻചാണ്ടിയെ പോലെ ഒരു നേതാവിനെ പിണക്കിക്കൊണ്ട് അദ്ദേഹത്തിനെതിരെ ഒരു നീക്കം നടത്തിയാൽ അത് വലിയ പ്രശ്നങ്ങൾക്ക് വഴിവെക്കും ഇത് അണികൾക്കും വലിയ ആ രീതിയിൽ ആശങ്ക സൃഷ്ടിക്കുമെന്ന് നേതൃത്വം കരുതുന്നുണ്ട് ഈ പശ്ചാത്തലത്തിലാണ് പ്രതിപക്ഷ നേതാവ് തന്നെ മുൻകൈ എടുത്ത് ഉമ്മൻചാണ്ടിയെ കാണാനെത്തിയത് ചെന്നിത്തല അനുനയിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും തരത്തിൽ നേതൃത്വം ഇടപെടാനുള്ള നീക്കത്തെയും തള്ളിക്കളയാനാകുന്നില്ല കൂടുതലൊന്നും ഇപ്പോൾ പ്രതികരിക്കാനില്ല എന്ന് കഴിഞ്ഞ ദിവസം പരമാവധി ഒഴിഞ്ഞു മാറാനാണ് ഉമ്മൻചാണ്ടി ശ്രമിച്ചിരുന്നത് എന്നാൽ പ്രവർത്തകരുടെ ആവർത്തിച്ചുള്ള ചോദ്യത്തിന് മറുപടിയായി പ്രശ്നങ്ങൾ ചർച്ചകൾ നടത്താൻ തയ്യാറാണെന്ന് ഉമ്മൻചാണ്ടി വ്യക്തമാക്കിയിരുന്നു ചർച്ചകൾ ആരെങ്കിലും മുൻകൈ എടുത്താൽ മാത്രമാണ് സഹകരിക്കുക എന്നും കൂടി ഉമ്മൻചാണ്ടി കോട്ടയത്ത് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു ഇതിൻ്റെയും കൂടി പശ്ചാത്തലത്തിലാണ് വി ഡി സതീശൻ തന്നെ മുന്നിട്ടിറങ്ങി ഉമ്മൻചാണ്ടിയെ നേരിട്ട് കാണാൻ അതീ സമവായത്തിനുള്ള ചർച്ചകൾക്ക് തുടക്കമിട്ടതെന്ന് വേണമെങ്കിൽ തന്നെ പറയാം അതുകൊണ്ട് തന്നെയാണ് ഉമ്മൻചാണ്ടിയെ നേരിട്ട് കണ്ട് താൻ എന്തായാലും തുടക്കം കുറിക്കില്ല തൻ തൻ്റെ അടുത്ത് ആരെങ്കിലും വന്നാൽ പ്രശ്നം പരിഹരിക്കാമെന്ന രീതിയിലാണ് ഉമ്മൻചാണ്ടി അതുകൊണ്ട് തന്നെയാണ് പ്രതിപക്ഷ നേതാവെന്ന നിലയ്ക്ക് വി ഡി സതീശൻ തന്നെ രംഗത്ത് വന്നത് പാർട്ടിയുടെ ഉള്ളിലുള്ള എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കുമെന്നാണ് ചർച്ചയ്ക്ക് ശേഷം ഉമ്മൻചാണ്ടി ബി ഡി സതീഷനും മാധ്യമപ്രവർത്തകരെ ഒരുമിച്ച് കാണുന്ന സമയത്ത് പറഞ്ഞിരുന്നത് പാർട്ടിയിലെ പ്രശ്നങ്ങളെല്ലാം തന്നെ പരിഹരിക്കുമെന്നാണ് ബി ഡി സതീശൻ പറഞ്ഞത് നന്നായിട്ട് എല്ലാവരെയും ചേർത്ത് നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകണമെന്ന് തന്നെയാണ് ആഗ്രഹമെന്ന് കൂടി സതീശൻ പ്രകടിപ്പിച്ചു അതേസമയം ചർച്ച ചെയ്യണമെന്നും ചർച്ചകൾ ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് പ്രശ്നങ്ങൾക്ക് കാരണമെന്നും കൂടി ഉമ്മൻചാണ്ടി പറഞ്ഞു രണ്ടുപേരും ചിരിച്ച മുഖത്തോടു കൂടി തന്നെയാണ് മാധ്യമങ്ങളെ കണ്ടത് ഏതാണ്ട് പ്രശ്നങ്ങളെല്ലാം അവസാനിച്ചു എന്ന തരത്തിലുള്ള രീതിയിലുള്ള ചെറിയ ചെറിയ സൂചനകൾ കൂടി ഇരുവരുടെയും മുഖത്ത് നിന്നും പ്രകടമാകുന്നു ഇരുവരുടെ വാക്കുകളിൽ നിന്നും പ്രകടമാകുന്നുണ്ട്